സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഒരു പൂമ്പൊടി വസന്തർത്തുവിന്റെ മുഴുവൻ ആരണ്യവ്യാപ്തിയും പ്രസരിപ്പിക്കുന്ന പോലെ വിസ്മയകരമാണ് രവീന്ദ്ര സംഗീതം. ഒരൊറ്റ വ്യക്തിയുടെ സർഗപ്രതിഭയിൽ നിന്ന് പൊട്ടിത്തളിർത്ത് വളരെ കുറഞ്ഞ കാലം കൊണ്ട് സ്വയം സമ്പൂർണമായ ഒരു സ്വതന്ത്ര സംഗീത പദ്ധതിയായി ചിരസ്ഥായിത്വം നേടിയ മറ്റൊരു ധാരയും ഇതിനു സമാനമായി ലോക സംഗീത ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനാവില്ല. കർണാടക ഹിന്ദുസ്ഥാനി വ്യവസ്ഥകളുടെ ക്ലാസിക്കൽ പ്രാമാണികത നിലനിൽക്കുമ്പോൾ തന്നെ ഭാരതീയവും പാശ്ചാത്യവുമായ ഒട്ടനേകം സംഗീത പ്രയോഗങ്ങളുടെ സൗന്ദര്യ സത്തയെ ബംഗാളി ആലാപന സംസ്കാരത്തിലേക്ക് സ്വാംശീകരിച്ച് ടാഗോർ പുനഃസൃഷ്ടിച്ച സംഗീതത്തിന് ഒരു മൗലിക സംഗീത പ്രസ്ഥാനത്തിന്റെ ആധികാരികത ലഭിച്ചിട്ടുണ്ട്. ടാഗോർ ചിട്ടപ്പെടുത്തിയ സ്വന്തം ഗീതങ്ങളും മറ്റു ചിലരുടെ കവിതകളും അടങ്ങിയ രചനാശേഖരമാണ് രവീന്ദ്ര സംഗീതത്തിന്റെ ഈടുവെപ്പ്. ബംഗാളി ഭാഷയുടെയും കൃതിയിൽ തിടം വച്ച വിനിമയ മൂലകങ്ങളുടെയും ഉള്ളടരുകളിലാണ് രവീന്ദ്ര സംഗീതത്തിന്റെ പൂർണ്ണ സംവേദനം സാധ്യമാവുന്നത് എന്നത്രേ ഇതിന്റെ പരിമിതി. അതുകൊണ്ട് തന്നെ ബംഗാളികളായ ഗായകരുടെയും ശ്രോതാക്കളുടെയും സദസ്സുകളിലേക്ക് മാത്രമായി സർവഭാരതീയ പ്രസക്തമായ ഈ സംഗീതധാര ഒതുങ്ങിപ്പോകുന്നു. ഈ പ്രകരണത്തിലാണ് രവീന്ദ്ര സംഗീതത്തിൽ പുതുതലമുറയിലെ ഏറ്റവും മുഗ്ധവും ശ്രദ്ധേയവുമായ ശബ്ദമായി മലയാളികളായ രണ്ട് സഹോദരങ്ങൾ മനോജ് മുരളി നായരും മനീഷ മുരളി നായരും വങ്കനാടിനെ കീഴടക്കുന്നത്. ശാന്തിനികേതനിൽ കഥകളി അധ്യാപകനായിരുന്ന മുരളി നായരുടെയും നർത്തകിയായ ഭാമയുടെയും മക്കളായ ഇവർ ചെറുപ്പത്തിലെ ബംഗാളി മണ്ണിലേക്കും മനസ്സിലേക്കും പറിച്ചു നടപ്പെട്ട് ഇവിടെ വേരുകൾ പടർത്തി. വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായം പറയുന്നത് രവീന്ദ്ര സംഗീതത്തിന്റെ ആത്മാവ് തേടി മനോജ് മനീഷ ഗായക ദ്വന്ദം നടത്തിയ സാംസ്കാരിക ദേശാടനത്തിന്റെ കഥയാണ്. ഏത് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ ഈ കമ്മ്യൂണിക്കേഷൻ ആണ് ഏറ്റവും ആവശ്യം. അതിപ്പോൾ സംഗീതമാവാം, നാടകമാവാം, നൃത്യമാവാം, ഏത് ഫോം ആണെങ്കിലും കമ്മ്യൂണിക്കേഷനാണ് മെയിൻ. യു ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഓഡിയൻസ്. ഇപ്പോൾ ഈ ഞങ്ങളെ സംബന്ധിച്ചോളം ഇപ്പോൾ ബംഗാളിൽ തന്നെ ഞങ്ങൾ പാടുന്നത് ബംഗാളീസിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്ര വലിയ പ്രോബ്ലം ഉണ്ടാവാറില്ല എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഭാഷ അവർക്ക് അറിയാവുള്ളവർ അറിയാം. പിന്നെ രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അതൊരു വേർഷിപ്പ് മാതിരിയാണ്. എല്ലാ ബംഗാളീസിനും അറ്റ്ലീസ്റ്റ് ഒരു 10-12 രവീന്ദ്ര സംഗീതം ഏത് വീട്ടിൽ പോയാലും എവിടെ എവിടെ വേണമെങ്കിലും പോയി ചോദിച്ചാലും രണ്ട് പാട്ട് പാടി കേൾപ്പിക്കും ആര് വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചോളം അത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് അത് ഈസിയാണ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ബംഗാളി ഓഡിയൻസ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യം പാടാൻ തുടങ്ങിയപ്പം ഉച്ചാരണം കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ബംഗാളിയിൽ. മനീഷയെ സംബന്ധിച്ചോളം കുറേ ചെറുതിലെ തൊട്ട് നഴ്സറി തൊട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പം കാരണം അത്ര വലിയ പ്രോബ്ലം വന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് വലുതായിട്ടാണ് ഞാൻ ശാന്തിനികേതനിൽ വന്നത്, അപ്പം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പാട്ട് പഠിക്കാൻ തുടങ്ങിയത് കൊച്ചിലെ തൊട്ടാണ്. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് ഞാൻ പാട്ട് പാടുന്നത്. ഒരാളെങ്കിലും ഇരുന്ന് കേൾക്കുമെന്ന് ഞാൻ എന്ന് വെച്ചാൽ കുറേയൊക്കെ ആവുമെന്ന് വിചാരിച്ചു. ഡോക്ടർ പഠിക്കാൻ ഭയങ്കര നല്ല സ്റ്റുഡൻ്റൊന്നും അല്ലെങ്കിലും കുറേയൊക്കെ വിചാരിച്ചു. പക്ഷെ പാട്ട് പാടുമെന്ന് മാത്രം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പക്ഷേ എനിക്കെന്ന് വെച്ചാൽ കുറേയൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല ഈ പാട്ടിൻ്റെ കാര്യത്തിൽ. എന്ന് വെച്ചാൽ ചേട്ടനുണ്ട്, അപ്പോൾ ഒരു ആണായിട്ടൊരു ആരെങ്കിലും കാണുമ്പോൾ അത് അതിൻ്റെ ഒരു സഹായം എന്ന് വെച്ചാൽ ചേട്ടനാണ് എല്ലാം കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഞാൻ ചെന്ന് പാടാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ചേട്ടനാണ് നോക്കുന്നത്. ഇപ്പം ഡാൻസുമായി പാട്ടുമായി പിന്നെ എന്തൊക്കെയെന്ന് വെച്ചാൽ ചെയ്യാനുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ ചെയ്തുകൊണ്ട് നടക്കും.
Actually, our relationship is a very old relationship. It's almost 20 years we met each other. We are together. And at that time, we both were very young. So what attracted me towards him was his Bengali attitude, you know. I never consider him as Malayali. I'm sorry to say that. Because I found a Karelian boy speaking such wonderful Bengali, better than us, singing Rabindra Sangeeth, which is our soul, our like existence, you can say. And he was very timid and shy and completely different person from now, you know. He was a good friend of mine, as I was very introvert type of a person. I couldn't mix up with much people. But it took quite a long time to realize that we are in love. And finally, when we realized, we decided to, you know, carry on with each other. Rabindra Sangeetham, Bengali Samskrutiyude Shabda Purnimayana. വീടുകളിൽ തെരുവുകളിൽ മെട്രോ സ്റ്റേഷനുകളിൽ സിനിമകളിൽ സീരിയലുകളിൽ എന്നുവേണ്ട ബംഗാളിയുടെ ഉണർവിലും സ്വപ്നങ്ങളിലുമൊക്കെ അതിൻ്റെ നിതാന്ത സാന്നിധ്യമുണ്ട്. ഇനിയും അത്രയൊന്നും പരിചയമല്ലാത്ത ഈ സംഗീത പ്രഭാവത്തിലേക്ക് മലയാളികളുടെ കാതു ഊർപ്പിച്ചെടുക്കുക മനോജ് മുരളി നായരുടെ മോഹമാണ്. ഒരിക്കൽ അങ്ങനെ മലയാളത്തിലേക്കും തങ്ങൾ എത്തിച്ചേരും എന്ന് ഈ ഗായകൻ ദിനേര് കഥ ഭുൽബെ കിരെ ഹായ് ഉഷേ ചുഖേര് ദേഖ പ്രണേര് കഥ ശേകി ഭുലജ. എനിക്കറിയാം മലയാളികൾക്ക് ഞങ്ങളെ അറിയില്ല, എന്നെ അറിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പം രവീന്ദ്ര സംഗീതം കേൾക്കൂ, പറ്റിയാൽ ഞങ്ങളെ സി ഡി തന്നെ മേടിച്ച് കേൾക്കൂ, ഞങ്ങളെ പാട്ട് കേൾക്കൂ.